Hi friends, welcome to our channel. നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ട് കാണിക്കുന്ന ഒരു കേക്കിന്റെ റെസിപ്പി ആലോ കിറ്റ് കേക്ക് ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് മൈദ ഫസ്റ്റ് വേണ്ടത് 250 ml കപ്പിനാണ് ഒരു കപ്പ് മൈദ എടുക്കുന്നത്. അത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അതുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ആണ്. കറക്റ്റ് മെഷർമെന്റ് ആയിരിക്കണം. കൊക്കോ പൗഡർ ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടും നന്നായിട്ട് അരിച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. മൂന്ന് തവണ അരിച്ചെടുക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഈ പൊടികളൊക്കെ നന്നായിട്ട് എല്ലായിടത്തും എത്തണം, നന്നായിട്ട് മിക്സ് ആവണമെന്ന് മാത്രം. അതൊരു വിസ്കോ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി. എല്ലായിടത്തും പൊടികൾ എത്തണ വരെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്ലീൻ ബൗളെടുക്കുക. അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കണം. തീരെ വെള്ളമൊന്നും ഇല്ലാത്തൊരു ബൗളെടുത്തിട്ട് വേണം നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നല്ല പതഞ്ഞ് വന്നതിന് ശേഷം മാത്രം പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. 250 ml കപ്പിന് ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫുള്ളായിട്ടുള്ള ഐസിങ് ഷുഗർ ചേർത്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിലാണ് വേണ്ടത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയോട് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ലപോലെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. അധികം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും, പിന്നെ നല്ലപോലെ മിക്സായി കിട്ടില്ല. പതിയെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ പതിയെ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. എഡിറ്റിങ്ങിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കാണ്. ഇപ്പം നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാല് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് വിനെഗർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മുടെ ബാറ്ററിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലായിടത്തും എത്തുന്ന വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ടിന്നെടുത്തിട്ട് ഞാൻ ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ കൂട്ടിവെച്ച ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ടിന്ന് നന്നായി ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ബബിൾസൊക്കെ പുറത്ത് പോകണവരെ നന്നായി ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഞാൻ 140 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വെക്കാറ്. അത് ബേക്കായി വരുമ്പോഴത്തേനും നമുക്ക് ഗനാഷ് തയ്യാറാക്കിയെടുക്കാം. ഗനാഷ് എന്തിനാ വെച്ചാൽ ക്രീം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഒരു കപ്പ് ചോക്ലേറ്റാണ് ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് ഡാർക്ക് കോമ്പണിയുടെ ചോക്ലേറ്റാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഗനാഷാക്കി എടുക്കണമെന്നൊന്നുമില്ല, ചോക്ലേറ്റ് മെൽട്ട് ചെയ്ത് ക്രീമിൽ ചേർത്താലും മതി. പക്ഷേ ഒന്നുകൂടി എളുപ്പമാവുക ഗനാഷാക്കി എടുത്തിട്ട് ക്രീമിൽ ചേർക്കുന്നതാണ്. ചോക്ലേറ്റ് മെൽട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് മിക്സായി. അപ്പോൾ ഇതവിടെ നന്നായി മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഒരു കപ്പ് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നാക്കി മിക്സാക്കി കൊടുക്കുക. നമ്മൾ മെൽട്ടാക്കിയ ചോക്ലേറ്റ് നന്നായിട്ട് ചൂടുവിട്ടതിന് ശേഷം മാത്രമാണ് ക്രീമിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിഫാക്കി എടുത്ത ക്രീം പെട്ടെന്ന് ലൂസായി പോവും. കുറച്ചുകൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇന്നൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് തെന്നി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലുള്ള ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിൽ തന്നെ ക്രീം അപ്ലൈ ചെയ്യുക. അതിനുശേഷം കിക്കാറ്റ് എടുത്തിട്ട് ക്രീമിൻ്റെ മുകളിൽ ചെറുതായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക.
അതിനുശേഷം സെക്കൻഡ് ലെയറും അതുപോലെ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ടിക്കറ്റ്സ് പീസാക്കിയത് ഇട്ട് കൊടുക്കുക. പിന്നെ തേർഡ് ലെയറും വെച്ച് കൊടുത്ത് സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം എല്ലായിടത്തും നന്നായി കവർ ചെയ്യുന്ന തരത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കേക്കിൻ്റെ പൊടികളൊന്നും മുകളിൽ വരാത്ത തരത്തിൽ കവർ ചെയ്തെടുക്കുക. നന്നായിട്ട് നീറ്റാക്കിയിട്ട് ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അത് സ്ക്രാപ്പർ വെച്ചിട്ട് ഫസ്റ്റ് കോട്ടിങ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് സെറ്റായിട്ട് പിന്നെ സെക്കൻഡ് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും. ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ട് കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള കുറച്ച് കിക്കറ്റ്സാണ്. പിന്നെ കുറച്ച് ജംസ് എടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കേക്ക് സെക്കൻഡ് കോട്ടിങ്ങും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കിക്കറ്റ്സ് ഒട്ടിച്ചു കൊടുക്കാം സൈഡിൽ കൂടെ. അങ്ങനെ കിക്കറ്റ്സ് കൊണ്ട് റൗണ്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതാ കിക്കറ്റ്സ് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ ചെറുതായിട്ടൊരു സിമ്പിൾ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. സ്റ്റാർ നോസിലെടുത്തിട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചുറ്റിലും ഒരു റിബൺ വെച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ജംസ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഫിനിഷിങ് വർക്കൊന്ന് ചെയ്തെടുക്കാം, മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഹാർട്ട് ഷേപ്പിൽ ഫോണ്ടൻ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നെയിമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ജംസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.